മനുഷ്യവർഗം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകുമോ എന്നാണ്. എല്ലാ സ്പീഷീസും ഒരു ഏതെങ്കിലും ഒരു കാലത്ത് തുടച്ചു നീക്കപ്പെടും. അതുകൊണ്ട് മനുഷ്യർ അതിൽ നിന്ന് വ്യത്യസ്തമാവാൻ സാധ്യതയില്ല. പക്ഷെ എപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ വളരെ വിദൂരമായ ഒരു ഭാവിയിലായിരിക്കും. വളരെ ഒരു അനേക ലക്ഷം വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും അത് സംഭവിക്കും. അത് പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അത് വേറെ ഒരു ജീവിയായിട്ട് ചിലപ്പോൾ നമ്മൾ മാറി എന്നൊക്കെ തന്നെ വരാം. പക്ഷെ അതിന് മുമ്പ് തുടച്ച് നീക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് തുടച്ച് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് ഈ ആണവായുധങ്ങളൊക്കെ ഉണ്ടാക്കി ലോകം മുഴുവൻ ബോംബ് പൊട്ടിച്ച് തമ്മിൽ തമ്മിൽ കൊന്ന് സ്വയം തുടച്ച് നീക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. മറ്റത് പ്രകൃതിയുടെ ഭാഗമായി അനേക ലക്ഷം വർഷത്തിന് ശേഷം വരുന്ന കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് സ്വാധീനിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അതേപോലെ ഈ ഇതും നമ്മുടെ മാത്രമല്ല നമ്മുടെ അടക്കമുള്ള വലിയ ജീവജാലങ്ങളുടെ ഒക്കെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഈ കാലാവസ്ഥയിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ ലോകത്തിൽ വന്നിട്ടുള്ള ജീവി, ഒരുപാട് ജീവികൾക്ക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച്, അതായത് നാമാവശേഷമാവാനുള്ള ഒരു പല കാലത്തുള്ള കാരണം കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ ഹിമയുഗങ്ങൾ, വലിയ ഹിമയുഗങ്ങൾ, അതിശൈത്യം പോലെയുള്ള സംഗതികൾ, അതി ചൂട് വർദ്ധിക്കുന്ന പ്രക്രിയ, ഇതൊക്കെ ഓരോ കാലത്തും സമുദ്രങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റം ഒക്കെ ഒരുപാട് ജീവി വർഗങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. അപൂർവമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ ഉൽക്കകളും മറ്റും വന്ന് പതിച്ച് ആണ് ഡൈനോസറുകൾ ഇല്ലാതായത്. ഇങ്ങനെയുള്ള ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും എക്സ്റ്റിങ്ഷന്, ഈ ജീവി വർഗങ്ങൾ ഇല്ലാതാവാൻ ഉള്ള കാരണം ആവുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ പ്രകൃതിയുടെ ഫോഴ്സസ് അല്ലാതെ ഈ കാലാവസ്ഥയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ, മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഇത് സാധിക്കുന്നു എന്ന് വരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഈ യുഗത്തിന് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് വരുന്ന മാറ്റങ്ങളുടെ യുഗം എന്നുള്ള അർത്ഥം വരുന്ന ആന്ത്രപ്പോസീൻ എന്ന് പറഞ്ഞ ഒരു പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കാലാവസ്ഥയിൽ കാർബൺ ഡയോക്സൈഡ് കൂടുന്നു, ആഗോള താപനം കൂടുന്നു, അതുകൊണ്ട് വരുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ വരുന്നു, സമുദ്രങ്ങളിലും മാറ്റം വരുന്നു, സമുദ്രങ്ങളുടെ നിരപ്പ് ഉയർന്നു വരുന്നു. ഇതൊക്കെ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെ സംഭവിക്കുന്ന, ഇത് തുടർന്നും പോയി കഴിഞ്ഞാൽ നമ്മുടെ അടക്കമുള്ള നിലനിൽപ്പിനെ ബാധിച്ചേക്കാമെന്നുള്ള ബോധം പതുക്കെ പതുക്കെ മനുഷ്യരിൽ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഗോള താപനം കുറയ്ക്കണം, അതിന് കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കണം ഒരാളെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ, അതായത് എന്തായാലും നമ്മൾ ഒരു കാലത്ത് അനേക ലക്ഷം വർഷത്തിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മൾ സ്പീഷീസ് ഇല്ലാതെ ആയേക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ അത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കൂടെ ആണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്.